വിനീസാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഫസലുർ റഹ്മാൻ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ടോസ്കാനയുടെ ചാനലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഷോറൂമായിട്ട് ബന്ധമുള്ള ആളുകൾക്കെല്ലാം പരിചയം ഉണ്ടാവും ഫസൽക്കാനെ. ഫസൽക്കാൻ നമ്മുടെ വർക്കും കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന സൂപ്പർവൈസിങ് സെക്ഷനിലുള്ള ആളാട്ടോ. അപ്പോൾ ടോസ്കാന ശരിക്കും മെയിനായിട്ട് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ട്, അതിനേക്കാളേറെ ഇതിൻ്റെ സർവീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും കൺഫ്യൂഷനുള്ള ഒരു ഏരിയയാണ് വർക്കിൻ്റെ കാര്യം. അപ്പോൾ ആ ഒരു സെക്ഷനിൽ ഞങ്ങൾ പക്ക ക്ലിയർ ആയിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സൂപ്പർവൈസേഴ്സിനെ വെക്കുന്നുണ്ട് കേട്ടോ. അതിലൊരാളാണ്, മെയിൻ ആളാണ്, നമ്മുടെ ഷോറൂമിൻ്റെ നെടുന്തൂണ് തന്നെ പറയാൻ പറ്റും. അങ്ങനെയുള്ള ആളുകളാട്ടോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഫസൽക്ക, പുതിയ നമ്മുടെ ചാനലിലേക്ക് ഒരുപാട് കാലമായിട്ട് വന്നിട്ടുണ്ട്, പക്ഷേ ഒരു ഇന്റർവ്യൂ ടൈപ്പില് വന്നത് ഫസ്റ്റ് ടൈം ആണ് വരുന്നത് അല്ലേ. ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തോളൂ നമ്മളെ പ്രേക്ഷകർക്ക്, നിങ്ങൾ എങ്ങനെയായിരുന്നു, എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത്, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തിപ്പെട്ടത്? ഞാന് നമ്മളെ പഴയ മറ്റേ ആദ്യത്തെ ഷോറൂം ഉണ്ടല്ലോ വടക്കേ മാർബിൾ ഗ്രാനൈറ്റ്, ആ ഷോറൂമില് അന്ന് സ്റ്റാർട്ട് ഏകദേശം സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ പിന്നെ ഞാന് അതിൽ വർക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പോളീസിന്റെ നമ്മളെ ഉമ്മർഖാന്റെ കൂടെ, ഉമ്മർഖാണ് ഫസ്റ്റ്. നമുക്ക് രണ്ട് സൂപ്പർവൈസേഴ്സ് പറഞ്ഞത് ഒന്ന് ഉമ്മർക്കാണ്, അതുപോലെ തന്നെ ഫസൽക്കാണ്. അപ്പൊ ഉമ്മർക്കയുടെ കൂടെ അല്ലേ ഫസ്റ്റ് ഫീൽഡിലേക്ക് ഇറങ്ങി. ഉമ്മർക്കാണ് ഇന്ന സ്കൂളൊക്കെ നിർത്തിക്കാണ്ട് കഴിഞ്ഞിക്കാണ്ട് ഇങ്ങനെ പിന്നെ ഏകദേശം ഒരു വർഷം ഈ കടപ്പന്റെ, ഞാൻ ഫസ്റ്റ് ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോ ഏകദേശം കടപ്പന്റെ വർക്കാണ്. കടപ്പന്റെ വർക്ക് അന്ന് കൂടുതൽ കടപ്പായിരുന്നു അല്ലേ. അന്ന് കടപ്പാണ്, അന്ന് മാർബിള് ഇറങ്ങി ഇങ്ങനെ ആയി വരുന്നുള്ളൂ. ഏത് സമയത്തായിരുന്നു ഏകദേശം? ഏകദേശം 99 കടപ്പന്റെ വർക്കിനായിട്ട് പഠിക്കാനുള്ള ലെവലില് ഒരു 16 വയസ്സ് സ്റ്റാർട്ട് ചെയ്തു. സ്കൂള് നിർത്തിക്കാണ്ട് കടപ്പന്റെ എങ്ങനെ, കടപ്പ അന്ന് ഹെൽപ്പർ ആയിട്ടായിരുന്നു? അന്ന് ഹെൽപ്പർ ആയിട്ട്, അന്ന് കൂലിയൊന്നുമില്ല, കടപ്പന്റെ പണി പഠിക്കാന്നറിയാണ്ട്. അപ്പൊ അങ്ങനെ ആന്ധ്രക്കാരാണ് ഇതിന്റെ വർക്ക്, മലയാളീസ് ഒന്നും വർക്കിലില്ല. കാരണം അന്ന് കട്ടർ കട്ടിംഗ് ഒക്കെ ഹാൻഡ് കട്ടിംഗ് ആണ്, പുളി വെച്ചിട്ട് കട്ടിംഗ് ആണ് കടപ്പന്റെ കട്ടിംഗ് ആണ്. അപ്പോ നമുക്ക് കൂടുതൽ ആൾക്കാർ അവർ പഠിപ്പിച്ചതരൂല, പക്ഷേ വർക്ക് പഠിപ്പിച്ചില്ല, വർക്ക് പഠിപ്പിച്ചതരൂല. അപ്പൊ നമ്മള് പിന്നെ നമ്മളെ സോക്കത്തെ പണിക്കാരൻ ആയതുകൊണ്ട് ആ ലെവലിന്റെ കൂടെ പോയി. പിന്നെ ഒരു 10 മാസം പോയി. അപ്പൊ അവര് നമ്മളെ വെച്ചിക്കാണ്ട് കൂടുതൽ മുതലാക്കാൻ നോക്കാൻ ഹെൽപ്പർ പണിയൊക്കെ എടുപ്പിച്ചാണ്. കൂലിയാരൻ്റെ അല്ല, പഠിപ്പിച്ചില്ല, ഞാൻ വല്ലതും ഇറങ്ങിയില്ല. അപ്പൊ അത് പഠിയില്ലാന്ന് മനസ്സിലായി, നമ്മള് പഠിച്ചെടുക്കണം. പിന്നെ അപ്പൊ തന്നെ അത് ഔട്ടായാലും തുടങ്ങി. ആ കടപ്പ ട്രെൻഡ് മാറി, ട്രെൻഡ് മാറി. പിന്നെ മാർബിൾ മക്കും ടൈലും മക്കും, പിന്നെ കടപ്പ പൂർണ്ണമായിട്ട് പോയിന്റ് രസമാണ്. പിന്നെ മാർബിള് പിന്നെ ഇറങ്ങിയത് ആന്ധ്രക്കാരാണ്. അന്ന് അന്ന് ഫുള്ള് പണിക്കാർ ആന്ധ്രക്കാരാണ് കൂടുതൽ. അന്ന് ഇന്നത്തെ പോലെ ബീഹാറി, രാജസ്ഥാൻ, പിന്നെ മറ്റു യുപിക്കാർ അങ്ങനെ അവരില്ല, ഫുള്ള് ആന്ധ്രക്കാരാണ് കൂടുതലുള്ളത്. പോളീസിന് ഒന്ന് കൂടുതൽ നമ്മളെ മലയാളീസ് പറയുന്നുണ്ട്, പിന്നെ തമിഴന്മാരും. തമിഴന്മാരുണ്ട്, ഈ രണ്ടുമാണ് പോളീസിന്റെ പണിക്കാരായിട്ടുള്ളത്. നമ്മള് പോളീസിന്റെ പണിക്കിറങ്ങി, പോളീസിന്റെ പണിയിലാണ് ഉമ്രാക്ക. അപ്പൊ ഉമ്രാക്കാന്റെ ഹെൽപ്പറായിട്ട് പണി പഠിച്ചു. ഫസ്റ്റ് ടൈം പോയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ടൈം പോയതാണ്. എനിക്ക് ഒന്നാമത് ഈ ഫീൽഡിലേക്ക് താല്പര്യമില്ലാതെ ഇറങ്ങിയ, എനിക്ക് ഈ ഫീൽഡിനോട് തീരെ താല്പര്യം. അത് മാർബിളിന്റെ പണിയോ അല്ലെങ്കിൽ ഇതിനോടൊന്നും അങ്ങനെ താല്പര്യം. എനിക്ക് താല്പര്യമുള്ള ഫീൽഡ് മറ്റേ അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യം, പക്ഷേ ടൈലറിംഗ് കുറച്ചൊക്കെ താല്പര്യം. ടൈലറിംഗിന് ഇതിന്റെ അടിയിൽ ഞാൻ ഈ കടപ്പന്റെ ഫീൽഡ് കഴിഞ്ഞിട്ട് ഒരു 10 വർഷത്തോളം എന്റെ പണി പഠിക്കാൻ പോയിരുന്നു. അതിന്റെ ശേഷം അതും ലെവലിൽ ആവണില്ല തോന്നിയപ്പോഴാണ്, പിന്നെ വീട്ടിലിങ്ങനെ ഇരുന്നപ്പോഴാണ് ഉമ്രാക്ക നിൽക്കാണ്ട് ഇങ്ങനെ ഇതിങ്ങനെ തൽക്കാലം പോന്നാൽ മതി. അങ്ങനെ പോവും, 2 ദിവസം പോവും, പിന്നെ 4 ദിവസം പോവില്ല. പിന്നെ അപ്പൊ അന്ന് ഈ ആൻഡ് മെഷീൻ ഉണ്ട്, പക്ഷെ ഈ ഇപ്പൊ ഗ്രൈൻഡർ ആൻഡ് മെഷീനൊക്കെ ഇറങ്ങിയിക്കണു, പക്ഷെ അന്ന് അത് ഉപയോഗിക്കാനായിരിക്കും അറിയില്ല. നമ്മള് റൂമിന്റെ സൈഡുകളൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാല് പിന്നെ ഈ മോട്ടർ അടിക്കണ കല്ല് ഉപയോഗിച്ച് കണ്ട കൈകൊണ്ട് വരത്തലാണ്. അതായത് പിന്നെ സൈഡ് കോണി, അത് കോണിയൊക്കെ ഫുള്ള് ഫിക്സ് ആക്കും. ഇപ്പത്തെ മോഡൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാല് നമ്മള് കോണി
പുറത്ത് ആദ്യം സ്ലാബ് മോട്ടർ അടിച്ച് പോളിഷ് ചെയ്തിട്ട് കട്ട് ചെയ്ത് അന്ന് അങ്ങനല്ല, അന്ന് അങ്ങനത്തെ ഐഡിയ ആർക്കും അറിയില്ല. അപ്പൊ നേരെ എന്ത് ചെയ്യും, ഇവര് ഫിറ്റിംഗ് ഫുള്ള് തീർത്തണം പോകും, സൈഡ് സ്കേറ്റിംഗ് അടക്കം മൊത്തം തീർത്തിട്ട് ഫിറ്റിംഗ് ഒറ്റ വരവ് തന്നെ. പിന്നെ സ്കേറ്റിംഗും കോണി ഇതൊക്കെ നമ്മള് പിന്നെ വരുത്തി പോളിഷ്, അത്ര പോളിഷ് ആവില്ല, അന്ന് വാക്സ് പോളിഷ് ആണ്, അന്ന് മിറർ പോളിഷ് അത്രത്തിലായിട്ടില്ല. ഒരു മൂന്ന് കോട്ട കല്ലടിച്ചിട്ട് ഒരു വാക്സ് അഡ്വൈസ് വാങ്ങാൻ കിട്ടും, ഒരു മെയ്കുമാരി, അത് തേക്കും. അത് തേച്ചിട്ട് ആദ്യം പിന്നെ മൂന്ന് കല്ലടിച്ച് റഫും ഒന്ന് രണ്ട് നമ്പർ കല്ലടിച്ചിട്ട് നല്ല കൈകിടും, കൈകിട്ട് ഒന്ന് ഓയിൽ കൊടുക്കണം, മതി കൈകിട്ടിട്ട് നമ്മൾ ഈ വാക്സ് തേക്കും, വാക്സ് പോളിഷ് തേച്ചിട്ട് ആരും മൂന്ന് കല്ല്, അത് ഈ കല്ലല്ല, ആ കല്ല് ഇപ്പൊ ഇറങ്ങണു കാണുന്നില്ല, അത് അന്ന് അത് വേറെ കല്ലാണ്. അന്ന് അതില് മിററിന്റെ കല്ലെന്ന് ഇറങ്ങൽ തുടങ്ങി കൂടെ വേറെ സെക്ഷൻ ആണ്, അത് അതിന് കാശ് കൂടുതലാണ്. അപ്പൊ അന്നൊക്കെ ലോ ബഡ്ജറ്റ് ആൾക്കാര് പോളിഷ് മതി, പൈസ കൂടുതല പിന്നെ അന്ന് ഇറക്കല് തുടങ്ങിയിട്ടില്ല, ഫ്ലോറിംഗ് മാത്രമേയുള്ളൂ, ആ വലിയ വലിയ വീടുകളാണ് കാര്യമായിട്ട് ചെയ്യുന്നത്. സാധാ നമുക്ക് അന്നും കൂടുതലും ഈ സാധാ വീടുകളാണ്, നമ്മളെ ഏരിയയിലൊക്കെ കൂടുതലും ചെറിയ ചെറിയ വീടുകളാണ്, ഗൾഫ് പോയിനേഴ്സുള്ള വീടുകളാണ് അന്ന് വർക്ക് ചെയ്യണത്. അപ്പൊ ഈ കടപ്പ ചെയ്തതിനോട് പെട്ടെന്ന് നിർത്തിയിട്ട് പിന്നെ മാർബിള് ഇറങ്ങണം. അത് മാർബിള് ഫസ്റ്റ് പിന്നെ ഡൈനിങ് ഹാള് സിറ്റ് ഔട്ട് ഓഫീസ് റൂം ഇത്ര ഏരിയ, അന്ന് ലിവിംഗ് അറിയില്ല, അന്ന് ഓഫീസ് റൂം എന്ന് അധികം പറയില്ലേ. അപ്പൊ ഇത് മാത്രമാണ് ആദ്യം കൂടുതൽ ആൾക്കാരും ചെയ്യല്, പിന്നെ ബാക്കി ബെഡ്റൂം ഒക്കെ ഒന്നും ടൈല അല്ലെങ്കിൽ കടപ്പ, അങ്ങനെ കടപ്പ പിന്നെ പറ്റ പോയി, പിന്നെ അതിന് പകരം ടൈല, പിന്നെ അങ്ങനെ കുറച്ചൊരു ഒരു മൂന്നാല് രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞ പിന്നെ അങ്ങനെ പതുക്കെ പതുക്കെ മാർബിൾ മക്ക് വന്നു. അപ്പൊ ഇത് അന്ന് കൈകൊണ്ട് വരുത്തി നമ്മൾ ചെയ്യുമ്പോഴത്തേന് ദിവസം പിന്നെ കൈയൊക്കെ പൊട്ടിയിട്ട് പിന്നെ എന്താ മുറിയാവും, മുറിയാകുമ്പോ നമ്മള് ഇങ്ങോട്ട് തന്നെ റിട്ടേൺ പോരും, പണി വേണ്ട, അങ്ങനെ പിന്നെയും രണ്ടു ദിവസം കഴിഞ്ഞ മുറിയൊക്കെ മാറി പിന്നെയും പോകും. അങ്ങനെ അന്ന് ഭയങ്കര റിസ്ക് ആയിരുന്നു, ഇന്നത്തെ കാര്യം അത്ര സുഖമില്ല. അത് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു ആറുമാസം കഴിഞ്ഞ ദിവസം അഡ്മിഷനൊക്കെ ലെവലാക്കി, പിന്നെ ഫുള്ള അഡ്മിഷൻ റെഡി ആയപ്പോ പിന്നെ റിസ്ക് അഡ്മിഷൻ വെച്ചു, പിന്നെ മോട്ടറിന്റെ പണിയൊക്കെ പഠിച്ചെടുത്തു. ഏകദേശം 4 വർഷം ഹെൽപ്പർ പണി, ഹെൽപ്പർ പണി തന്നെ പോയി അല്ലേ, അത് ഉമ്രയ്ക്ക് ഇത് മാത്രമായിരുന്നു, അതോ അല്ല ഉമ്രയ്ക്ക് പിന്നെ ഫീൽഡ് മാറി ടൈൽസിന്റെ പണി പോയി. ടൈൽസ് പണിമൊക്കെ പോയപ്പോ ഞാന് എന്ത് ചെയ്തു, പിന്നെ വേറെ ഒരു ഇവിടെ നമ്മളെ പന്മള ഉള്ള മമ്മാക്കാര് മൂപ്പര കൂടെ, മൂപ്പരും ഞാൻ ഏകദേശം ഒരു 3-4 വർഷം എടുത്തോളാം, ഒന്നിച്ചെടുത്തോളാം. പുതിയ വരുന്ന ആൾക്കാരുണ്ടല്ലോ, ഒരു 4 മാസം 5 മാസം ഹെൽപ്പറായി പോയിട്ട് അങ്ങനെയുള്ള ആളുകളെക്കാൾ കൂടുതൽ വ്യത്യസ്തമായിരിക്കും, കാരണം പണി നന്നായിട്ട് പഠിച്ച് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, ഏകദേശം ഐഡിയകളൊക്കെ എല്ലാ കാര്യങ്ങളും തയക്കം വന്ന പിന്നെ സ്വന്തമായിട്ട് മെഷീനൊക്കെ എടുത്ത് ഇങ്ങനെ സ്ക്വയർ ഫീറ്റിന് പിന്നെ പണി വർക്ക് ചെയ്തു. അങ്ങനെ ഒരു 6 വർഷം ഒരു 10 വർഷം ആ ലെവലുണ്ടായിരുന്നു, 2000 മുതൽ 2010 വരെ. നിങ്ങൾ പോകുമ്പോഴും പുറത്ത് വർക്ക് മാസത്തിൽ അന്ന് ഒരു മാസം എന്ന് പറഞ്ഞാല് വർക്ക് വളരെ കുറവാണ്, ഒരു നമുക്ക് ഒരു വർക്ക് കിട്ടിയാൽ തന്നെ ഒരു മാസം ഉണ്ടാവും വീട്ടില്, ആ ഒരു കറക്റ്റ് ഓർമ്മല്ല, ഒരു 4-5 വർക്കൊക്കെ ഉണ്ടാവും മാസത്തില്, ആ മാസം ഉണ്ടാവും മാസം അത്ര ഉണ്ടാവും. പിന്നെ നമ്മള് ഒറ്റക്കല്ല മാറി രണ്ട് മൂന്ന് മെഷീനൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ സ്റ്റാർട്ടിങ്ങിൽ കുറവാണ്, പിന്നെ കുറച്ചൊക്കെ വർക്കുകളായി. നമ്മള് കൂടുതലും പുറത്തേക്ക് പോലെ നമ്മളെ ജില്ലയിൽ തന്നെ ഇവിടെ ചുറ്റുവട്ടത്ത് പിന്നെ കൂടുതൽ പാങ് കാടാമ്പുക ഈ ഭാഗത്ത് ആ ഏരിയയില്. ഞാൻ ഒരു 5 വർഷത്തോളം അവിടെ തന്നെ വർക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ വർക്കുകളൊക്കെ എടുത്തു, പിന്നെ ഏകദേശം 10 വർഷത്തോളം അങ്ങനെ എടുത്തു, 10 വർഷം എടുത്തു 2010 വരെ. പിന്നെ നമുക്ക് ഒന്ന് ഏത് ഫീൽഡ് നമ്മള് ഒന്ന് മടുപ്പ് വരുമല്ലോ, അപ്പൊ ഒന്ന് മാറ്റി ഒന്ന് ഗൾഫ് പോകണമെന്ന് തോന്നി. എല്ലാവരും സാധാരണ നമ്മുടെ മലപ്പുറംകാർക്ക് തോന്നുന്ന പോലെ പുറത്തോട്ട് പോകണം, അങ്ങനെ ഗൾഫൊക്കെ ഒരു കമ്പ ഉണ്ടായിരുന്നു. അവിടെ കാണാം, നാടൻ കാണാൻ പൊതുവേ സ്ഥലങ്ങള് സന്ദർശിക്കാൻ ഭയങ്കര താല്പര്യമുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ നമ്മള് പല ഭാഗത്തേക്ക് പോകുമ്പോ അല്ലേ വലിയ മടുപ്പ് പറയാത്ത ഒരാളാണ്, കാരണം അതുപോലെ നമുക്ക് പറയുമ്പോ ആ സ്ഥലങ്ങളെ കാണാൻ വേണ്ടി പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാൻ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അങ്ങനെ ഗൾഫിൽ പോയി വലിയ പൈസ ചെലവാക്കി കണ്ട് വലിയ ലോങ് ഒന്നും അങ്ങനെ അങ്ങനെ പോയില്ല, കാരണം
അതിനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യാത്ര, ബഡ്ജറ്റ് കുറച്ചിട്ട് ഈടായിട്ട് എന്റെ അല്ലെ ബീഹാരി ബീഹാറിൽ പോയി, ബീഹാറിൽ ഒരു വർക്കറിന്റെ കല്യാണത്തിന് അവരെ കല്യാണത്തിനൊക്കെ വേണ്ടി പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ആളാ. പിന്നെ അങ്ങനെ ഗൾഫിന് പോയി 10 മുതൽ 18 വരെ ഗൾഫ്. 8 വർഷം. അപ്പൊ അവിടെ ഇപ്പൊ പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ ഇതിനെ ചോദിക്കുമ്പോ, അപ്പൊ അവിടെ ഈ വർക്കാണ് എടുത്തിനൊന്ന്. അവിടെ വർക്കല്ല, ഏകദേശം പിന്നെ ഈ വർക്ക് അവിടെ പറഞ്ഞിരുന്നു പല ആൾക്കാരും അവിടെ ഉണ്ട്. പക്ഷെ അതിന്റെ ആ വർക്കില് ഗൾഫിലൊക്കെ കൂടുതലും പാകിസ്ഥാനികളും ഇവരൊക്കെയാണ് ഇന്ത്യക്കാരൊക്കെയാണ് കൂടുതൽ വർക്ക്. മലയാളീസ് ഒന്നും ടൈൽസിന്റെ വർക്കൊക്കെ മലയാളീസ് ചെയ്യണം, പക്ഷെ അവിടുത്തെ കാലാവസ്ഥയും ഇതൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല. പിന്നെ ചൂടും പുറത്ത് അതിനുള്ള ശരീരത്തിന് കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ആ ഫീൽഡിക്ക് അന്ന് തന്നെ നോക്കിയിട്ടില്ല. വേറെയുള്ള കടകളിലും ഇതിലൊക്കെ നോക്കിയിട്ട് അപ്പൊ പിന്നെ 8 വർഷത്തോളം ഗൾഫിൽ നിന്നു. 8 വർഷം കഴിഞ്ഞ് പിന്നെ ഇടയിലും വരുന്ന സമയത്തൊക്കെ വർക്ക് എടുത്തിരുന്നില്ലേ? ആ വരുന്ന ഫസ്റ്റില് ഞാന് പിന്നെ വന്ന് 6 മാസം ലീവ് ഉണ്ടായി. 6 മാസം ലീവ്. അപ്പൊ വന്ന് ലീവ് പറഞ്ഞാൽ അത് നമ്മള് വർക്ക് മറന്നിട്ടില്ല, 2 വർഷമല്ലേ ഇടവേള എടുത്തിട്ടുള്ളു. അപ്പൊ വന്നേക്കിനെ ഒരു 15 ദിവസം വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോ ചടുപ്പ് തോന്നി, അപ്പൊ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് ഒരു 6 മാസം വർക്ക് എടുത്തു. 6 മാസം ഫുൾ ആയിട്ടില്ല, നമ്മളെ പരിചയമുള്ള ഒരു സുഹൃത്തിന്റെ വീടിന്റെ വർക്ക് ഉണ്ടായിരുന്നു അവിടെ കീശേരി. പിന്നെ ആ വർക്ക് പിള്ളേ അടുത്ത് കൊടുത്തു. അതുപോലെ പിന്നെ എപ്പോഴെങ്കിലൊക്കെ വേറെ പണിക്കാർ നമ്മളെ ഫ്രണ്ട് സ്ഥലമുണ്ടായിരുന്നു, അവരെ കൂടെ മോട്ടർ അടിക്കാനോ ചെറിയ മെഷീൻ അടിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ അവര് നേരം പോക്കിനായിട്ട്. അത് ആ വർഷം മാത്രം, പിന്നെ 3 മാസം ലീവ് കിട്ടല്ലേ, അതിൽ പിന്നെ നമ്മളെ വർക്കിന് പോയില്ല. ഫസ്റ്റിലെ വരവില് മാത്രം പിന്നെ അവിടെ മൊത്തം നിർത്തി പോകുന്നു. പിന്നെ പിള്ളേറ്റ് 18 നിർത്തിയിട്ട് 2018 2018 അവിടെ നിർത്തി ലാസ്റ്റ് പോകുന്നു. 19 ജനുവരിയിലായിട്ട് ഈ ഫീൽഡിൽ തിരിച്ചിറങ്ങി. ടോസ്കാന അവിടെ വന്നു ഓപ്പൺ ആയി. പിന്നെ വർക്കുകളൊക്കെ കൂടുതലാണ് കൺട്രോൾ ചെയ്യാൻ ഒരാളായില്ല. ഉംറാക്കാരുന്നു ഒരാൾ ഒറ്റക്ക് കഴിയൂല, രണ്ടാളുണ്ടായാ നല്ലതാണ് പറഞ്ഞു അങ്ങനെ ഇറങ്ങി. അങ്ങനെ അപ്പോ 2018 വരെയുള്ള കാലത്തുള്ളൊരു ചെറിയൊരു കഥകളാണ് നമ്മൾ പറഞ്ഞല്ലേ. ഇതിനകത്ത് എന്താ പറയുക, ഞങ്ങളൊക്കെ ഒരു യാത്ര പോകുമ്പോ വടകര അല്ലെങ്കിൽ പേരാമ്പ്ര ലോങ് യാത്ര പോകുമ്പോ പല ആൾക്കാരും ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ മ്യൂസിക് ഇട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രസംഗം കേട്ടിട്ടൊക്കെയാണ് യാത്ര ചെയ്യാറ്. എനിക്ക് എന്റെ കൂടെ പാസൽക്ക് ഉണ്ടെങ്കിൽ അതിനൊന്നും യാതൊരു ആവശ്യം ഉണ്ടോ കേട്ടോ, കാരണം ഇവിടെ നിന്ന് അങ്ങ് ചെന്ന് അവിടെ എത്തുന്നവരെയുള്ള അനുഭവങ്ങളായിരിക്കും പഴയ കാലത്തെ അനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞുതരും. അപ്പൊ അത് കേട്ടിരിക്കാൻ രസം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു സെഗ്മെന്റ് ഇതിനകത്ത് തുടങ്ങാൻ, കാരണം നിങ്ങൾക്ക് കൂടെ ഇതിന് അനുഭവം കിട്ടാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ടൈമിലുള്ളൊരു ഇതാണ്, ഇതിനകത്ത് തന്നെ ഇനി ഒരുപാട് കഥകൾ പറയാണ്ടല്ലേ, പഴയ പല അനുഭവങ്ങൾ പറയാണ്ട് നോക്കാം നമുക്ക്. ഇനി ഇതിന് ശേഷമുള്ള കഥകൾ പറയാം, അതേപോലെ തന്നെ ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും വിട്ടുപോയ കഥകൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ എപ്പിസോഡുകളായിട്ട് നമുക്ക് ഇനി കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം.